ലേറ്റസ്റ്റ് സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ ഉറസാഗം ചെയ്യുന്നു. നവംബർ മാസം നമുക്കേറെ പ്രിയപ്പെട്ടതാണ്. എല്ലാ വിശുദ്ധരെയും മരിച്ചുപോയ പ്രിയപ്പെട്ടവരെയും എല്ലാം ഓർമ്മിക്കുന്ന സഭാമാതാവ് നമുക്കാൽ നൽകിയിരിക്കുന്ന മനോഹരമായ മാസം, സ്വർഗത്തെക്കുറിച്ചും നിത്യവിധിയെക്കുറിച്ചും നിത്യസമ്മാനത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാനും കൂടുതൽ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാനും നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ്. ഈ മാസത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. സ്വർഗം വിശുദ്ധർക്കുള്ളതാണ്. വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുക. വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണുക സാധ്യമല്ല. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 9 തിരുവചനം: എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. ഒരു വിശുദ്ധ ജനതയെക്കുറിച്ച് ദൈവവചനം എടുത്തു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വിളി, ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഈ വിശുദ്ധ ജനതയുടെ ഭാഗമായി നമ്മൾ മാറണം. അതിൽ ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മൾ വിളിക്കുകയാണ്. പത്രോസിലെ ലേഖനത്തിൽ 2 പത്രോസ് 3:15 സ്വർഗത്തിൽ നിന്നുണ്ടായ സ്വരം ഞങ്ങൾ കേട്ടു, എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം തെരഞ്ഞെടുക്കുന്ന ചില പ്രത്യേക ദേശങ്ങൾ, സ്ഥലങ്ങൾ കർത്താവ് വിശുദ്ധീകരിച്ച് തന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്ന ദേശങ്ങളുണ്ട്, തീർത്ഥാടന സ്ഥലങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രകാരമാണ്, നമ്മളായിരിക്കുന്ന ഭവനം, അതിന്റെ ചുറ്റുപാടുകൾ ഒരു വിശുദ്ധ മല പോലെ ദൈവത്തിന് പ്രീതികരമായി മാറണം. പ്രാർത്ഥന അരൂപി നിറഞ്ഞതാകണം. ദൈവസ്നേഹം നിറഞ്ഞ ആലയമായി നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടും. എബ്രായലേഖനം 8:2 നമ്മളെ പഠിപ്പിക്കുകയാണ്: അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. വിശുദ്ധ വസ്തുക്കളെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബാഗിനുള്ളിൽ, നമ്മുടെ ലാപ്ടോപ്പിൽ, നമ്മുടെ അലമാരകളിൽ ഒക്കെയും ഉള്ള വസ്തുക്കളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എന്റെ കുടുംബത്തിൽ ഈശോ ആഗ്രഹിക്കാത്ത വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ, ഈശോ ആഗ്രഹിക്കാത്ത ചിത്രങ്ങൾ ഉണ്ടോ? കർത്താവ് നമ്മളെ ഒരു ആത്മശോധനയ്ക്കായി വിളിക്കുമ്പോൾ നമ്മുടെ ഭവനം മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധ വസ്തുക്കൾ കൊണ്ട് നിറയപ്പെടുവാനുള്ള ആഗ്രഹവും പരിശ്രമവും നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ സഹോദരങ്ങളെ, വീണ്ടും പത്രോസിലെ തന്റെ 1 ലേഖനം 3:5 ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥാ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നില്ല. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. വിശുദ്ധ സ്ത്രീകളെ കുറിച്ച് വചനം പറയുകയാണ്. സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, പുരുഷന്മാരെ കുറിച്ചും. സമർപ്പണത്തിന്റെ, എളിമയുടെ, വിധേയത്വത്തിന്റെ, സ്നേഹത്തിന്റെ വലിയ അരൂപി നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്രകാരമുള്ള ഈശോ ആഗ്രഹിക്കുന്ന ആഴമേറിയ സ്നേഹത്തിൽ നിറഞ്ഞ, പങ്കുവയ്ക്കലിന്റെയും വിട്ടുവീഴ്ചയുടെയും അരൂപി നിറഞ്ഞ ദാമ്പത്യ ജീവിതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. തെസ്സലോനിക്കക്കാർക്കുള്ള ലേഖനം 1 തെസ്സലോനിക്കാ 5:26 വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരങ്ങളെയും അഭിവാദനം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ക്ഷയിക്കാൻ കൊടുക്കാൻ എളുപ്പമാണ്, ചിരിക്കാൻ എളുപ്പമാണ്. എല്ലാം വിശുദ്ധമായിട്ട് മാറണം. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ചുംബനങ്ങൾ എല്ലാം വിശുദ്ധമായിട്ട് മാറണം. അശുദ്ധി പെരുകുന്ന, അശുദ്ധിയെ നിസാരവൽക്കരിക്കുന്ന, അശുദ്ധിയാണ് ശരി എന്ന്
നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമങ്ങളുടെ ഇടിച്ചു കയറ്റത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്രകാരമുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധമായ ബന്ധങ്ങളും വിശുദ്ധമായ സ്പർശനങ്ങളും വിശുദ്ധമായ ചുംബനങ്ങളും എല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടാനും നമുക്ക് വന്നിട്ടുള്ള കുറവുകളെ ഓർത്ത് ആഴത്തിൽ അനുദിപ്പിക്കുവാനും അങ്ങനെ എല്ലാ പ്രകാരത്തിനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഈശോയ്ക്ക് പ്രിയങ്കരമായ ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മെയും നമ്മുടെ ദാമ്പത്യങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ശുശ്രൂഷ മേഖലകളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹദായകമായി തീരട്ടെ ഈ നവംബർ മാസം. ഹല്ലേലൂയ.